ഗോവിന്ദൻകുട്ടി മീനങ്ങത്തിന്റെ ഏകാംഗ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് കോടന്നൂർ ബ്രാഞ്ച് ഹാളിലാണ് ചിത്ര പ്രദർശനം. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ശില്പി പ്രേംജി, പൊതു സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള പി ആർ വർഗീസ് മാസ്റ്റർ, പി ടി സണ്ണി, ചിത്രകാരന്മാരായ ശങ്കർജി, ദാസപ്പൻ, സുഖ്ലാൽ, എൻ എൽ വർഗീസ്, പത്രപ്രവർത്തന രംഗത്തുള്ള അജയ് ഘോഷ്, മനോഹർലാൽ, വി പി ആർ കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. ടി കെ ബിജു, എം എസ് പരമേശ്വരൻ, ചിത്രകാരൻ ഗോവിന്ദൻകുട്ടി മീനങ്ങത്ത എന്നിവർ സംസാരിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് ബോധ്യപ്പെടുത്തും. ഒരു ഫാസിസം നമ്മുടെ തൊട്ടടുത്ത് വന്നു നിൽക്കുകയും നമ്മളെ മറ്റുള്ള തരത്തിൽ ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു ചിത്രത്തിൻ്റെ പ്രാധാന്യം ലോകത്തിനെ വിട്ടിട്ട് കോടന്നൂർക്ക് എത്തിയെന്നുള്ളതാണ്. അതിൻ്റെ പ്രസക്തി നമ്മുടെ അടുത്തേക്ക് വരെ എത്തുന്നുള്ളതാണ്. ഒട്ടും കമേഴ്സിലല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു ചിത്രകാരൻ അംഗീകരിക്കപ്പെടുക, ഒരു ചിത്രം അംഗീകരിക്കപ്പെടുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പത്തിൽ ആളുകൾ അങ്ങനെ കൊണ്ടാടപ്പെടില്ല. ഒരു ഗ്രാമീണ ജനതയും അങ്ങനെ കൊണ്ടാടപ്പെടില്ല. അത് ഏതൊരു കലയാണ്, വളരെ സത്യസന്ധമായ നിറത്തെയും ജീവിതത്തെയും ഒക്കെ ചേർത്ത് വയ്ക്കുന്ന ഏത് നാടകമായാലും സിനിമയായാലും അങ്ങനെയാണ്. നമ്മൾ ഘോഷിക്കപ്പെടില്ല, നമ്മൾ ആ രീതിയിലേക്ക് എത്തിക്കപ്പെടില്ല. നമ്മൾക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് തരത്തിൽ നിലയ്ക്കും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കാലത്ത് ആരാൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പോപ്പുലറായ ഒരാളെ തെരഞ്ഞെടുപ്പിക്കുന്നതാണ് അയാളാണ്. നമ്മൾക്കിപ്പോൾ സ്ഥാപനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഒരു പ്രശസ്തനായ, ഏറ്റവും പ്രശസ്തനായിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദം ഒരു സമൂഹത്തിന്റെ ഒപ്പം നിന്ന് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്തം കൊണ്ട് അവരുമായിട്ട് സൗഹൃദം പങ്കുവെച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് കൊടുക്കേണ്ട സഹായങ്ങളെല്ലാം നൽകി ഒരു വലിയ കലാകാരൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ബന്ധം എല്ലാ കാലഘട്ടങ്ങളിലും സൂക്ഷിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചിത്ര പ്രദർശനത്തിന്, ഒരു വലിയ പ്രദർശനത്തിന് അദ്ദേഹത്തിന് അത് കഴിവ് ഉണ്ടായതിന് എനിക്ക് വലിയ ആഹ്ലാദകരമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട്.